ശേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ത മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദൈവമ്പുരാടേ. കരുണയുടെ മഹാസമുദ്രമായ കർത്താവേ, നിന്നിൽ ശരണം പ്രാപിക്കുന്നവർക്ക് നീ സമാധാനത്തിന്റെ തുറമുഖമാകുന്നു. കടലിൽ നിന്ന് ക്ഷമവോനെ നീ വലിച്ചെടുത്തതുപോലെ ഈ ലോകത്തിന്റെ പാപമുഴികളിൽ നിന്ന് എന്നെ നീ കോരിയെടുക്കണമേ. കർത്താവേ, നിന്റെ ന്യായവിസ്താരത്തിൽ രക്ഷാഭേദമില്ലാത്തതിനാൽ കുറ്റക്കാരായി ഞങ്ങൾ ദുഃഖിക്കുന്നു. ജീവന്റെ പുസ്തകങ്ങൾ തുറക്കപ്പെടുകയും നിന്റെ നീതി എന്നുള്ള കുറ്റങ്ങൾ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കൃപയാ ഞങ്ങളോട് ദയവുണ്ടാകണമേ. നിന്റെ കൃപ നിന്റെ നീതിയോട് അപേക്ഷിക്കുകയും കുറ്റക്കാരായി ഞങ്ങൾ മോചനം പ്രാപിക്കുകയും ചെയ്യണമേ. കർത്താവേ, നിന്നോട് ഞങ്ങൾ പാപം ചെയ്തു തന്നെ ഏത് പറയുന്നു, ദൈവമോട് ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഹാലലുയാ ഹാലലുയാ ഹാലലുയാ, ദൈവമേ നിനക്ക് സ്തുതി. ഹാലലുയാ ഹാലലുയാ ഹാലലുയാ, ദൈവമേ നിനക്ക് സ്തുതി. ഹാലലുയാ ഹാലലുയാ ഹാലലുയാ, ദൈവമേ നിനക്ക് സ്തുതി. കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ത്രിത്വത്തിന് സ്തുതി, ത്രിത്വത്തിന് സ്തുതി, ത്രിത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും ഉണ്മയായതും ആദ്യവും അന്തമില്ലാത്തതുമായ ത്രിത്വത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, എല്ലാ നേരത്തിലും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. കൽപ്പന ലംഘനത്താൽ ഏദനിൽ വെച്ചുണ്ടായ മനുഷ്യവർഗത്തിന്റെ കടങ്ങളും പാപങ്ങളും നോമ്പാൽ ക്ഷമിക്കപ്പെടുന്നു. ആദാം പ്രവേശിച്ച് മോക്ഷം നേടുവാൻ പറദീസായുടെ വാതിലുകളും ഇതിനാൽ തുറക്കപ്പെട്ടു. ദാനിയേൽ നോമ്പ് നോറ്റ സിംഹങ്ങളെ ജയിച്ചു. ഹാനിയ ആദ്യായ പൈതങ്ങളും നോമ്പാൽ തീച്ചുവിലേക്കെടുത്തി. ഏലിയായും ഗർഭത്തിൽ ആകാശത്തിലേക്ക് ഇറങ്ങി. മൂന്റെ മകൻ യോശുവയും ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും വിലക്കി. നോമ്പിലെ സംസ്കാരത്തിലും സന്തോഷത്തോടെ പങ്കെടുക്കുന്നതിന് ഭാഗ്യം. മോക്ഷവും സന്തോഷങ്ങളുടെ മണവറയും അവനായി തുറക്കപ്പെടുന്നു. കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞെരുക്കത്തിന്റെ കാലങ്ങൾ ഞങ്ങൾക്ക് വന്നുകൂടുമാറാകരുതേ. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ വാതിൽ അടച്ചുകളഞ്ഞാൽ പിന്നെ ഞങ്ങൾ എവിടെ പോയി മുട്ടേണ്ടു. നിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായ ഞങ്ങളെ നേരെ ദേവോന്നേ, ഞങ്ങളെ കൈവിട്ടുകളയേ. ഞങ്ങളുടെ അർപ്പിനുള്ള ദുർഗന്ധം നിമിത്തം നിന്റെ സന്ധിയിൽ നിന്ന് ഞങ്ങളെ പുറത്ത് തള്ളിക്കളയേ. തന്റെ നോമ്പാൽ ഞങ്ങളെ സ്വതന്ത്രരാക്കിയ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച മിശിയാതമുരാനെ, നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ നോമ്പും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഈ ലോകത്തിലും നിർവാനിക്കുന്ന ലോകത്തിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. അത്യുന്നതങ്ങളിൽ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നതുപോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങളും സ്തുതിച്ചു പറയുന്നു. എല്ലാ കാലത്തും എല്ലാ നേരത്തും ഉയരങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല ശരണവും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ കരയേറ്റുന്നു. സർവശക്തിയുള്ള പിതാവും സ്വർഗാധിപതിയും സൃഷ്ടാവുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായ ഏകപുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ,
വിശ്വരൂപാലൂടകനെയും നിന്റെ കുതിരയുടെ വലിപ്പനിമിത്തം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനവും ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമായ ദൈവത്തിന്റെ കുഞ്ഞാടായുള്ളോവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിന്റെ പാപത്തെ വഹിച്ചവനും വഹിക്കുന്നവനുമായ ലോവേ, നിന്റെ ചെവിചായിച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. പിതാവിന്റെ വലത്തുഭാഗത്ത് മഹത്വത്തോടുകൂടി ഇരിക്കുന്നവനെ, ദൈവമുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തെന്നാൽ നീ മാത്രം പരിശുദ്ധനാവുന്നു, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വിശ്വരൂപായോടുകൂടെ യേശുവിഷയായ നീ മാത്രം കർത്താവുമാകുന്നു. എല്ലാ കാലവും ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളൊക്കെയും നിന്നെ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതയുള്ളതുമായ നിന്റെ പരിശുദ്ധ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ തിരുനാമം മഹത്വമുള്ളതും നീ എന്നേക്കും മഹത്വമായി പ്രാബല്യമുള്ളവനുമാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, മഹത്വം നിനക്ക് യുക്തമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, നിനക്കും ഏകപുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും പുകഴ്ച ചേർച്ചയാകുന്നു. അത് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും തന്നെ. ആമേൻ. മോറാൻ യേശുമിശിഹ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുമ്പിൽ നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റു പറയുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം വാങ്ങി പോകാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ കാലത്ത് നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് നിന്നെ ഇറക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. ദൈവമേ, നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ പാപങ്ങളെപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ ഇഷ്ടപ്പെട്ടു നിന്റെ ന്യായത്തിനു, നിന്റെ സ്വാഭാവിനെ കളിക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ക്കണമേ. ദൈവമേ, വിളിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരയുള്ള ആത്മാവിനെ എന്തിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിനെ തള്ളിക്കളയത്മാവിനെ എന്തെങ്കിലും. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരിയുകയും ചെയ്യും. എന്റെ രക്ഷയുമായ ദൈവമേ, രക്തത്തിൽ നിന്നും എന്നെ രക്ഷിച്ചുകൊള്ളണമേ. എന്റെ നാമനിലയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അഗ്രഹങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായുവിന്റെ സ്തുതികൾ പാടും. എന്തെന്നാൽ ബലികൾ നീ നിർമ്മനസ്സായില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലി താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഹോനോട് നന്മ ചെയ്യണമേ. ഊർജിയമിന്റെ പതിനുകളെ പണിയണമേ. അപ്പോൾ നീതിബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളൻ ബലിയായി കയറും. ദൈവമേ, യോഗ്യമാകുന്നു. ഭാരത്മോ. കർത്താവേ, മായകളുടെ പിന്നാലെ ഓടി ജീവന്റെ വഴിയെ വിട്ട് നശിച്ചുപോയ പള്ളാട് ഞാനാകുന്നു. നല്ലയിടയനെ, എന്നെ അന്വേഷിച്ച് പുറപ്പെടണമേ. ഞാൻ അശേഷം നശിച്ചു പോകത്തക്കവണ്ണം എന്നെ നീ കൈവിട്ട് കളയരുതേ. പിന്നെയോ മാനസാന്തരപ്പെട്ട ചുങ്കക്കാരനോടും പാപിനിയായ സ്ത്രീയോടും ബുദ്ധിയുള്ള കന്യകുമാരോടും കൂടെ നിന്റെ ആട്ടിൻകൂട്ടത്തിൽ എന്നെ എണ്ണി നിന്റെ മണവറയിൽ പ്രവേശിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. ദൈവമേ, എന്റെ കടങ്ങൾ നീ പരിഹരിച്ച്
എന്റെ ഇടത്തുകളൊക്കെയും മോചിക്കണമേ. എന്തെന്നാൽ ഞാൻ പാപം ചെയ്തു. ആ പാപിനിയെ പോലെ ഞാൻ വിളിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്ന കർത്താവ്, മഹത്വത്തോടെ നീ എന്നിൽ വരുമ്പോൾ നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തെ നിന്റെ കൃപയ്ക്ക് സ്ത്രീപാടുവാൻ എന്നെ യോഗ്യനാക്കണമേ. മുടിയനായ പുത്രന്റെ സാദൃശ്യത്തിൽ വ്യസനത്താൽ ഞാൻ നിലവിളിക്കുന്നു. എന്റെ പിതാവേ, കൃപയുണ്ടായി എന്നോട് കരുണ ചെയ്യണമേ. സ്വർഗത്തിനെതിരായും നിനക്ക് വിരോധമായും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. കൂലിക്കാരനെ പോലെ എന്നെ കൈക്കൊള്ളണമേ. കാരുണ്യവാനായ ദൈവമേ, നിനക്കെതിരായി ഞാൻ ചെയ്ത സർവ്വപാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നോൽക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെ വെടിയണം. ദുർവിചാരങ്ങളെ വെടിയാതെ ഭക്ഷണത്തെ മാത്രം വെടിഞ്ഞിട്ടുള്ള നോമ്പ് വ്യർത്ഥമായിട്ടുള്ളതാകുന്നുവെന്ന് ഞങ്ങളറിയുന്നു. ആകയാൽ കർത്താവേ, ആത്മാവിലും ശരീരത്തിലും ശരിയായിട്ട് നോമ്പ് നോൽപ്പാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ കർത്താവേ, നീ വിശുദ്ധ നോമ്പിൽ സകല തിന്മകളും ഉപേക്ഷിക്കുവാനും നിന്റെ ദൈവത്വത്തോട് നിരപ്പാകുവാനും തമ്മിൽ തമ്മിൽ സ്നേഹിക്കുവാനും കരുണയും പാപമോചനവും ലഭിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. മശിഹാരാജാവേ, നീ വെളിപ്പെടുന്ന മരണ ദിവസത്തിൽ എല്ലാ തലമുറകളും പ്രവേശിക്കുകയും നീ കണക്ക് ചോദിക്കുകയും ദുഷ്ടന്മാരിൽ നിന്ന് നല്ലവർ വേർതിരിക്കപ്പെടുകയും എല്ലാവരും അവരവർക്ക് യോഗ്യമാകുന്ന സ്ഥലത്തേക്ക് പോവുകയും എരിയുന്ന സമുദ്രം അലറുകയും ചെയ്യുമ്പോൾ നിന്റെ കരുണയെ കാക്കുമാറാകണമേ. കർത്താവേ, കരുണ നിറഞ്ഞിരിക്കുന്ന നിന്റെ വലിയ വാതിൽ ഞങ്ങൾക്കായി തുറന്ന് ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നോമ്പ് അല്ലാതെ സ്നേഹം കൂടാതെ ഒരുത്തൻ നോമ്പ് നോക്കുന്നുവെങ്കിൽ അവന്റെ വ്രതത്തിന് യാതൊരു വിശേഷതയുമില്ല. പ്രാർത്ഥന സ്നേഹിക്കപ്പെട്ടതാകുന്നു. സ്നേഹം അതിനെ കരയറ്റുന്നില്ലെങ്കിൽ അതിന്റെ ചെറുക് ബലഹീനമായി തീരുന്നു. ഇങ്ങനെയുള്ളവന് അത്യുന്നതിനെ കാണുവാൻ കഴിയുന്നുമില്ല. സകലത്തിന്റെയും ഉടയവനായ കർത്താവേ, നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപം കൂടാതെ ഇരിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നീതിയിൽ ഞങ്ങൾ പാലിക്കപ്പെടണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാം എന്നേക്കും പുകഴ്ത്തപ്പെട്ടതും സ്തുതിക്കപ്പെട്ടതുമാകുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്റെ മേലിരിക്കുന്ന പ്രകാരം നിന്റെ കൃപയും കരുണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൽപ്പനകളുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ കൃപമുണ്ട്. നിന്റെ ന്യായപ്രമാണത്തിന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധനായ കർത്താവേ, നിന്റെ സകല പ്രകാശങ്ങളാലും ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. എന്നേക്കും നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. കർത്താവേ, നിന്റെ കൈവേലയിൽ നീ ഉപേക്ഷിക്കണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, എന്നേക്കും സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. നിനക്ക് ന്യായമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേ തന്നെ ആമേൻ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നതും അതിനുള്ളതുമായ തന്റെ നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്തിന്റെ കൃപയും രാത്രികാലങ്ങൾ തന്റെ വിശ്വാസം അറിയിക്കുന്നതും എത്രയോ നല്ലതാകുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നതും അതിനുള്ളതുമായ തന്റെ നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്തിന്റെ കൃപയും രാത്രികാലങ്ങൾ തന്റെ വിശ്വാസം അറിയിക്കുന്നതും എത്രയോ നല്ലതാകുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നതും അതിനുള്ളതുമായ തന്റെ നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്തിന്റെ കൃപയും രാത്രികാലങ്ങൾ തന്റെ വിശ്വാസം അറിയിക്കുന്നതും എത്രയോ നല്ലതാകുന്നു. കർത്താവേ, പ്രഭാതത്തിൽ എന്റെ ശബ്ദം നീ കേൾക്കണമേ. പ്രഭാത സമയത്ത് ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവേ, നിന്റെ ജനത്തോടും കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങളെ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ളവേ, നിന്റെ വലത്തിലൊക്കെ ഞങ്ങളുടെ മേൽ ആവർത്തിപ്പിച്ച് നിന്റെ തിരുനാമ നിമിത്തം ഞങ്ങളുടെ പാപരോഗത്തെ സൗഖ്യമാക്കണമേ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് തരേണമേ, ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വം എന്നേക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉത്തരഫലമായ നമ്മുടെ കർത്താവ് യേശുവിശയ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമർത്ത മറിയമേ, തമ്പുരാൻ്റെയമ്മേ, ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകത്തിലെ പിതാവിൽ നിന്നും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവരും സൃഷ്ടിയല്ലാത്തവരും സാരാംശത്തിലുള്ള സമത്വമുള്ളവരും സാലവും കാനുവാദനുമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുവനന്തപുരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധവുമായ ദൈവമാതാവായ വിശുദ്ധമറിയാമെന്നുള്ള ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ്പിലാത്തോസിന്റെ ദുഃഖങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിനെ വളർത്തുവാറ്റുന്നവരും ഈ നുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ